നമസ്കാരം. ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. ജി എസ് ബി സമുദായത്തിന്റെ ഓണം എന്നറിയപ്പെടുന്ന ആവണി ഔട്ട ദിനത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഹിട്ടു. അതാണ് ഞങ്ങൾ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോ ഹിട്ടു എന്ന് വെച്ചാൽ കുമ്പിളപ്പമാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നാല് പ്ലാവിലകൾ നമ്മൾ എടുക്കണം. എന്നിട്ട് കത്രിക കൊണ്ട് കട്ട് ചെയ്യണം. ഇനി നമ്മൾ ഇങ്ങനെ രണ്ടെണ്ണം എടുത്തത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഒരു ഈർക്കല്ലെടുത്തിട്ട് ഇതിന്റെ നടുക്കുകൂടി കുത്തിയിട്ട് ഇതാ ഈ വഴി തിരിച്ച് ഇങ്ങനെ കേറ്റണം. അടുത്ത രണ്ടെണ്ണവും ഇങ്ങനെ തന്നെ എടുക്കണം. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കേറ്റണം. രണ്ടറ്റത്തും ആയി ഈർക്കിൽ കുത്തി വെക്കണം. അടുത്തതും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അടുത്തതായി നമ്മൾ രണ്ടെണ്ണം ഇങ്ങനെ കുഴി വരാത്തതുപോലെ എടുക്കണം. നമ്മൾ ഈർക്കിൽ കൊണ്ട് ഇങ്ങനെ കുത്തിവെക്കുക. അടുത്ത ഭാഗവും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മുടെ കുമ്പിള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നൊഴികെ ബാക്കി മൂന്നെണ്ണം കട്ട് ചെയ്യാം. മാവിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ മാവ് ഒഴിച്ചിട്ട് കുമ്പിളപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നമ്മുടെ കുമ്പിള് ഇപ്പോൾ ബിഗു തയ്യാറാക്കി. ഇനി നമുക്ക് കുമ്പിളിൽ ഇഡ്ഡലി മാവാണ് ചേർക്കേണ്ടത്. ഇഡ്ഡലി മാവിനോടൊപ്പം ജീരകം, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഉപ്പ് ചേർക്കാം. അതിനുശേഷം ജീരകം ചേർക്കാം. ഇനി ഇഞ്ചി ചേർക്കാം. ആവശ്യത്തിന് പച്ചമുളക് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കാം. ഈ മാവ് തലേ ദിവസം തയ്യാറാക്കി വെക്കണം. ഇപ്പോൾ നമ്മുടെ മാവെല്ലാം പൊളിച്ച് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുമ്പിളിലേക്ക് ഒഴിക്കാം.
ഹിട്ടു ഭയങ്കര ചൂടായത് കൊണ്ട് എടുക്കുമ്പോ നമ്മള് ബാക്കി വെച്ച ഒരു തണ്ണില് പിടിച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ കൈ പൊള്ളും. ഹിട്ടു കഴിക്കാൻ എടുക്കുമ്പോൾ ഈ ഇലകളെല്ലാം പൊളിച്ചു മാറ്റിയിട്ട് വേണം കഴിക്കാൻ. നമ്മളുടെ ഹിട്ടു ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പൂമുൽ മാറ്റൽ ചടങ്ങ് നടക്കുന്ന ദിവസം ചെയ്യുന്ന ഒരു വിഭവമാണ് ഹിട്ടു. ഹിട്ടു നമ്മളുടെ സുർണ അടികയും കുക്ക അടികയും കൂടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. അടിക്കുകയെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് അച്ചാറാണ്. നമ്മൾ നേരത്തെ സുർണ അടികൈ ഉണ്ടാക്കിയ ചേരുവകൾ തന്നെയാണ് കുക്ക അടികൈക്ക് ഉപയോഗിക്കുന്നത്. ചേനയ്ക്ക് പകരം ഇവിടെ ഉരുളക്കിഴങ്ങ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്ലാവിലയിൽ തയ്യാറാക്കുന്ന ഈ വിഭവത്തിന് പോഷക ഗുണങ്ങൾ ഏറെയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.